സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ചേരും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ ഉണ്ടായ പരാജയം, സംസ്ഥാനത്തെ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, സിപിഎം കേന്ദ്ര കമ്മിറ്റി ചേരുകയാണ്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് പരാജയം, ഒപ്പം സംസ്ഥാനത്തെ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച നീളും. എന്തൊക്കെ കാര്യങ്ങൾ അജണ്ടയിലുണ്ട്? 5 ദിവസം നീണ്ടു നിന്ന സംസ്ഥാന നേതൃയോഗത്തിന് ശേഷമാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഒരു തിരുത്തൽ അടിയന്തരമായി സംസ്ഥാനത്ത് ആവശ്യമാണ് എന്നുള്ളൊരു വലിയ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. കാരണം കേന്ദ്ര നേതാക്കൾ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പങ്കെടുത്ത നേതൃയോഗങ്ങളാണ് സംസ്ഥാനത്ത് നടന്നത്. അന്ന് തന്നെ പാർട്ടിയുടെ പല ഘടകങ്ങളിൽ നിന്നായി ഉയർന്നു വന്ന ഏറ്റവും വലിയ ആവശ്യം പാർട്ടിയുടെ അടിത്തട്ട് മുതൽ ഒരു തിരുത്തൽ അനിവാര്യമാണ് എന്ന തരത്തിലേക്കാണ് അത് കാര്യങ്ങൾ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പ്രധാനമായും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാവുക. കാരണം സിപിഎം ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ പരാജയമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 8 മുതൽ 12 വരെ സീറ്റുകൾ നേടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. മാത്രവുമല്ല ഇന്ത്യ മുന്നണിക്ക് കരുത്തേകാൻ സിപിഎമ്മിന് കഴിയും എന്നുള്ള, കേരളത്തിൽ നിന്ന് കഴിയും എന്നുള്ള പ്രതീക്ഷയും വച്ചു പുലർത്തിയിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ തകിടം മറിഞ്ഞ ഒരു കാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴേക്ക് കാണുവാൻ കഴിഞ്ഞത്. അതിനുശേഷം നടന്ന ജില്ലാതല യോഗങ്ങളിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിസഭാ അംഗങ്ങൾക്കെതിരെയും ഒപ്പം പാർട്ടിക്കെതിരെയും ഉയർന്നു വന്നത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, ഇതെല്ലാം തന്നെ ജില്ലാ കമ്മിറ്റികളിലും തുടർന്നുള്ള മറ്റ് ഘടകങ്ങളിലുമെല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഉയർന്നു വന്നു. അത് തന്നെയായിരുന്നു അതിന്റെ തനിയാവർത്തനം തന്നെ സംസ്ഥാന കമ്മിറ്റിയിലും ഉണ്ടായി. ഇത്തരം ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് നല്ല വേരോട്ടമുള്ള സിപിഎമ്മിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പരിശോധിക്കും. പാർട്ടിയിൽ നിന്നും അകന്നുപോയ അടിസ്ഥാന വിഭാഗങ്ങളെ കൂടെ ചേർക്കും. മാത്രവുമല്ല പാർട്ടിയിലെ പ്രധാനപ്പെട്ട വോട്ട് സമൂഹം എന്ന് പറയുന്നത് ഈഴവരും അടിസ്ഥാന വർഗവുമായിരുന്നു. ഇവർ കാര്യമായി ഇത്തവണ പാർട്ടിയെ പിന്തുണച്ചില്ല. അവരുടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി. മാത്രവുമല്ല ബി ജെ പിക്ക് സംസ്ഥാനത്ത് 70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം തന്നെ സിപിഎമ്മിനെ വലിയ തരത്തിൽ ചിന്താക്കുഴപ്പത്തിലേക്ക് അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. ഇന്ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം 3 ദിവസം നീണ്ടു നിൽക്കും. അവിടെ വെച്ചാണ് തെറ്റുതിരുത്തൽ നയരേഖയുടെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുക. കാരണം പാർട്ടി മേഖലാ യോഗങ്ങളൊക്കെ വിളിച്ചു ചേർത്തിട്ടുണ്ടെങ്കിലും ആ മേഖലാ യോഗങ്ങൾ എത്ര കണ്ട് ഫലവത്താകും എന്നുള്ള കാര്യം പിന്നീടേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്ക് വേണ്ടത് അടിസ്ഥാന വിഭാഗങ്ങളെ കൂടെ നിർത്തുക, ഒപ്പം പാർട്ടിയുടെ താഴെ തട്ട് മുതലുള്ള ചില മാറ്റങ്ങളാണ്. അത്തരത്തിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വേണ്ടതെന്നുള്ള കാര്യം കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാകും. മാത്രവുമല്ല ഒരു പക്ഷേ മന്ത്രിസഭയ്ക്കെതിരെ കാര്യമായ തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യം, പല മന്ത്രിമാരുടെയും ഭരണം ശരിയല്ല എന്ന തരത്തിൽ വലിയ ആരോപണങ്ങൾ പല ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയർന്നു വന്നു, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ, ഇതെല്ലാം തന്നെ ചർച്ചയപ്പെടും. ഒരുപക്ഷേ മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് തന്നെ ഒരു പരിശോധന അനിവാര്യമാണ്. എന്തായാലും ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ജൂലൈ 19, 20, 21 ദിവസങ്ങളിൽ വീണ്ടും സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ചായിരിക്കും പാർട്ടിയുടെ തെറ്റുതിരുത്തൽ നയരേഖ എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. പിന്നീട് അത് ജില്ലാ കമ്മിറ്റികളിലേക്കും തുടർന്നത് ഏരിയ കമ്മിറ്റികളിലേക്കും ചർച്ചയാവുകയും ചെയ്യും. ശരി ബിനോയ്.